എന്നിട്ട് പിന്നൊരു ദിവസം ഞങ്ങളുടെ ഒരു മൂത്ത് നരച്ച മിസ്സും ഹിസ്റ്ററിയിലെ ഭാർഗവൻ പിള്ള സാറും കൂടി മുറിയിലിരുന്ന് കൊഞ്ചിക്കുഴിയുന്നു. ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ? ആ മിസ്സിനെ സാറിനെയും കൂടെ മുറിയിലിട്ട് പൂട്ടി അവിടെ കിടക്കട്ടെ 2 മണിക്കൂർ. പിന്നെയല്ലേ തമാശ? ഇനിയത്തെ തമാശ ചായ കുടിച്ചു. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തു, എനിക്ക് ഉറക്കം വരുന്നു. ഉറങ്ങലെല്ലാം പിന്നെ. ആദ്യം ഇങ്ങോട്ട് വാ, നല്ല കാഴ്ച കാണിച്ചു തരാം. വാ സാറേ. बोले तो बासुरी कही तरना नानने तरनाम ना हा कोलवालो आइए इनिपो ഈ കളസ് എടുത്തിടണം, പിന്നെ ഈ ബാഗ് എടുത്ത് കൈ തൂക്കണം, പിന്നെ ഏത് ജഗത്താന്റെ മുമ്പിലും വിളറാത്ത സ്ഥിരം ചിരിക്കുന്നതിന്റെ മോന്തേ സിറ്റി. ഇത്രയും കഴിഞ്ഞാ റെഡി, ഏത് രാജാവും വീഴും. വീഴ്ത്തു. എന്താ വീഴ്ത്തൂലേ? ആ വീഴുന്നു. ഏതായി തിരുനീമണികൾ? അവന്മാരുടെ വിചാരം ഒന്ന് കണ്ണിറക്കി കാണിക്കുമ്പോഴേക്ക് ഈ ശങ്കരൻകുട്ടി വീഴുമെന്നാ. അത് നടക്കില്ല. പിന്നെ അതിനിച്ചിരി പുളിച്ചും വേറെ ആളെ നോക്കിയാ മതി. എങ്കിൽ പിന്നെ അവരെന്തിനാ എന്നെ നോക്കി കണ്ണിറക്കിയത്? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നി കാണും. അല്ലാതെ പിന്നെ അങ്ങനെയാണെങ്കിൽ അവരെന്നെ വല്ലാതെ നിരാശപ്പെടുത്തിയല്ലോ. ഇല്ല, ഒരിക്കലും ഞാൻ അവരെ നിരാശപ്പെടുത്താൻ. ബോയ്സ് ആ റൂം ഒന്ന് ക്ലീൻ ചെയ്യും. ഓക്കെ ഓക്കെ. ഐ ആം വെരി ബിസി. സീ യു. രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ ഈ മോന്ത കണി കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു തീർന്നു. ചങ്കി കൊള്ളേണ്ടത് പുതിയത്തുകൊണ്ട് അത്രേ ഉണ്ടായിരുന്നു. എന്തേടാ പിന്നെ? പിന്നെ പൈസ കൊടുക്കുമ്പോ ഒരു 62 രൂപ 50 പൈസ കൂടി കൂടുതൽ കൊടുക്കണേ. അതെന്തിനാ? പഴയ ഒരു കട ഉണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞങ്ങൾ പറഞ്ഞ കൃത്യമായിട്ട് തരുമെന്ന്. ബാലൻസ് ഒന്നും വേണ്ട, അവിടെ ഇരുന്നോട്ടെ. ഇവർ ഇനി എന്തെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ കൊടുത്തേരെ ഞങ്ങളായിട്ട്. ശരി സാർ. കേട്ടോ മിസ്റ്റർ സീത, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. ഓ വേണ്ട സർ. എന്തോ വേണ്ട സർ? വേണ്ടേ? താങ്ക് യു. ഹലോ, വേണണ്ട സർ. എസ് പി അധികം വിളിച്ചിരുന്നു. ഏത് നിമിഷം ഇവിടെ സാർ? ഗുഡ്
ഞാൻ മിസ് സീമ മേനോൻ. വളരെ പേഴ്സണൽ ആയ ഒരു കാര്യത്തിന് എനിക്ക് താങ്കളുടെ സഹായം വേണം. മരണനാവോ? Yes, what can I do for you? ഈ ഫോട്ടോ എന്റെ സിസ്റ്റർ രേഖ മേനന്റെയാണ്. അവൾക്ക് ഒരു വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽപ്പെട്ട് മനസ്സിനൊരു ഒരു എന്താ പറയാ, എന്തായാലും പറഞ്ഞോളൂ, മടിക്കണ്ട. അവൾ വളരെ നോർമൽ അല്ലണ്ടായി. മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. ഇന്നലെ രാത്രി അവിടുത്തെ വേറൊരു ഇൻമേറ്റിനോടൊപ്പം അവൾ അവിടെ നിന്ന് ചാടിപ്പോയി. മൂവ് ഫർദർ വെറോബോട്ട്സ് ആർ നോൺ. ഹോസ്പിറ്റലിൽ നിന്നും ഇന്നലെ ഒരു കംപ്ലൈന്റ് കിട്ടി. ഇതല്ലേ കുട്ടികൾ? അതെ. അല്ല മിസ് മേനോൻ, ഈ കുട്ടികളുടെ ഫോട്ടോ വെച്ച് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ? പാടില്ല. ഷീസ് ആൻ അൺമാരിഡ് ഗേൾ. കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോന്ന് പത്രത്തിൽ വന്നാൽ ജസ്റ്റ് ഇമാജിൻ, അവളുടെ ഫ്യൂച്ചർ അതോടെ പോവില്ലേ? പറഞ്ഞതുപോലെ അത് ശരിയാണ്. ആട്ടെ, ഞാൻ അന്വേഷിക്കാം. ഒരു അൺഒഫീഷ്യൽ തലത്തിലുള്ള സെർച്ച് വേണം. താങ്കൾ അതിലൊരു പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കണം പ്ലീസ്. ഞാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാം. എന്റേതായ രീതിയിൽ ഞാനും അന്വേഷിക്കാം, ഇടയ്ക്ക് ബന്ധപ്പെടുകയും ചെയ്യാം. പ്ലീസ് സീ, വാട്ട് ബെസ്റ്റ് യു ക്യാൻ ഡു. ആളെ പിടിച്ച് റെക്കോർഡാക്കി കയ്യിൽ തരികയല്ലേ വേണ്ടു? ആ കേസ് ഞാൻ ഏറ്റു. തലയിൽ ആണി ലൂസാവെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വരാവുന്ന സംഭവമല്ലേ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വേണമല്ലോ പരസ്പരം സഹായിക്കാൻ. മിസ് സീമ പോയിക്കോളൂ. താങ്ക് യു സർ. ഹെഡ് കോൺസ്റ്റബിൾ നാനുകുട്ടനായർക്ക് എസ് ഐയുടെ മുറിയുടെ മുന്നിൽ എന്നും ഇവിടെ പാറാവ്. എന്റെ മുറിയിൽ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ള ഒരു കംപ്ലൈന്റുമായി വരുമ്പോ തനിക്ക് എന്താണോ മുഖത്ത് ഒരു കണ്ണേടി, തൊപ്പിയാൻ തെറിപ്പിക്കും. എന്റെ സാറെ, ഇങ്ങനെ ഒളിഞ്ഞും പാത്തും പതുങ്ങിയും സാറിനെ സ്പൈ ചെയ്യുന്ന കാര്യം എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ എന്ത് ചെയ്യും? സാർ സ്റ്റേഷൻ അടുത്തായാലും പുറത്തായാലും സാറിന്റെ മേലെ ഒരു കണ്ണു വേണമെന്ന് കുഞ്ഞന്നാമച്ച എടുത്ത് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരിക്കുക. ഞാൻ സർവീസിൽ കയറുമ്പോൾ സാറിന്റെ അപ്പനായിരുന്നു എന്റെ ഇട. കുഞ്ഞന്നാമച്ച എടുത്ത് പറഞ്ഞാൽ ഞാൻ അനുസരിച്ചു പോവും. തള്ളി നാളെ താൻ തന്നെ ജോലി നോക്കണോ? പോവ സാർ, ഞാൻ അത് മാത്രമേ നോക്കൂ. ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ മനുഷ്യനെ ഓട്ടോ പിന്നെ എവിടെയും കയറുമല്ലോ. ഇവിടെ നോക്കിക്കൊണ്ടുപോണോ വണ്ടി? അയ്യോ, എന്തെങ്കിലും പറ്റിയോ? അയ്യോ, ഞാൻ കണ്ടില്ല കേട്ടോ. എന്റെ ദൈവമേ. സോറി, പോട്ടെ. സോറിയോ? എന്റെ കോളബോർഡിന് എന്നെ ആശുപത്രി കൊണ്ടുപോവോ? അയ്യോ അയ്യോ, അതിന് വണ്ടിയൊന്നും ഇല്ലല്ലോ. ഈ വണ്ടിയെ കയറിയാ പറ്റൂലേ? എന്നെ കേട്ട് എന്നെ ആശുപത്രി കൊണ്ടുപോകും. എന്റെ ബ്ലഡ് എല്ലാം പോവും. കൊന്നിറങ്ങുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? എന്നോട് പിടിക്കാൻ പറ. എന്നെ പിടിച്ചോ. ഇൻഷുറൻസ് എന്ന് വെച്ചാൽ അതൊരു വലിയ ലൈഫ് ഇൻഷുറൻസ് ആണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചോ. ഇന്ന് തന്നെ മിസ് സീമയുടെ ലൂന തട്ടി ഞാൻ വീണു. എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ചുരുങ്ങിയ പരിചയം കൊണ്ട് എന്റെ സ്വഭാവശുദ്ധി മനസ്സിലാക്കി മിസ് സീമ എന്നെ ലഞ്ചിന് ക്ഷണിച്ചു. ഇപ്പോതേ നമ്മൾ ഈ സൂപ്പിനപ്പുറത്തും ഇപ്പുറത്തും വരെ ബന്ധങ്ങൾ പൊട്ടിവിടർത്തുന്ന ഓരോ സാഹചര്യങ്ങളെ ഈശ്വര. ബന്ധങ്ങളോ? അല്ല, ഐ മീൻ അത് നമ്മുടെ ഈ സുഹൃത്ത് ബന്ധങ്ങൾ. ഓ, അത് ശരി. ബൈക്ക് മുട്ടിപ്പോഴുണ്ടായിരുന്ന മിസ്റ്റർ ശങ്കർദാസിന്റെ കരച്ചിലും ബഹളവും കേട്ടപ്പോൾ ഞാൻ കരുതിയത് വലിയ ഫ്രാക്ചറും ഉണ്ടായി കാണുമെന്നാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ ഒരു പോറൽ പോലും ഇല്ല. അതെന്തുകൊണ്ടാണ്? പട്ടിപ്പോകേണ്ട ഒരു ഇടിയല്ലായിരുന്നു അത്? ശരീരത്തിന് നെട്ടും ബോട്ടും കലകി
ആകെ ഷെയ്പ്പ് മാറിപ്പോകേണ്ട ഒരു കേസല്ലായിരുന്നു അത്. പിന്നെ എന്തുകൊണ്ടാണ് ഒന്നും സംഭവിക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, നല്ല മനസ്സുള്ളതുകൊണ്ട്; രണ്ട്, അതിലും പ്രധാനമായി ശരീരത്തിന്റെ ഫിസിക്കൽ അഡ്വാൻറ്റേജസ്; മൂന്ന്, സൗന്ദര്യം പോലെ തന്നെ സുന്ദരമായ മനസ്സാണ് മിസ് സീമിയുടേത്. നല്ല മനസ്സുള്ളവർ തമ്മിൽ ഒന്നോ രണ്ടോ ഇഴിയിടിച്ചാൽ പോലും ഒന്നും സംഭവിക്കില്ല.